നമസ്കാരം. ഒരു മനുഷ്യജന്മം പല കർത്തവ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ളതാണ്. ഈശ്വരാവതാരവും അങ്ങനെ തന്നെയായിരുന്നു. താൻ മറ്റുള്ളവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നു എന്നാണ് സീതയും ഹനുമാനെ ധരിപ്പിക്കുന്നത്. അതായത് മനുഷ്യൻ അവനവൻ്റെ കർത്തവ്യങ്ങൾ അപ്പപ്പോൾ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കുക തന്നെ വേണം. മനുഷ്യായുസ്സിനെ 6 പ്രധാന പടികളായി, ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവയെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, മനുഷ്യജന്മം ആരംഭഘട്ടമാണ്. പരമാത്മാവിൻ്റെ അംശമാണ് ജീവാത്മാവ്. ജീവാത്മാവ് പഞ്ചഭൂത നിർമ്മിതമായ, അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ശരീരത്തിൽ പ്രവേശിക്കുന്നതോടെ ജീവസ്പന്ദനം തുടങ്ങുന്നു. രണ്ടാമത്തേത് ശൈശവകാലമാണ്. അമ്മയുടെ മാറിലെ പാലാഴി നുകർന്നും മാതൃപിതൃവാത്സല്യം അനുഭവിച്ചും മാതാ പിതാ ബന്ധുജനങ്ങളുടെ ലാളന ചുംബനാദികൾ കൊണ്ടും മാതാ പിതാ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞും കഴിയുന്ന കാലഘട്ടം. മൂന്നാമതായി യൗവനകാലമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും ശിക്ഷണത്തിൽ വളർന്ന് സജ്ജനങ്ങളുടെ സത്സംഗത്തിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ ജ്ഞാനബോധം ഈശ്വര സാക്ഷാത്കാരത്തിന് വഴിതെളിക്കുന്നു. മാതാപിതാക്കളോടും ഗുരുവിനോടുമുള്ള കർത്തവ്യം ഇവിടെ നിന്നും ആരംഭിക്കുന്നു. യൗവനം കഴിഞ്ഞാൽ അടുത്തത് ഗൃഹസ്ഥാശ്രമ മാർഗമാണ്. കളത്രപുത്രാദികളോടൊപ്പം ഒരു ഗൃഹനാഥൻ്റെയും അതോടൊപ്പം ഒരു അച്ഛൻ്റെ കർത്തവ്യവും ഇതിൽ കൂടി നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. അഞ്ചാമതായി, ഈ 4 പടികളും കഴിഞ്ഞാൽ ഇനിയുള്ളത് ഈശ്വര സാക്ഷാത്കാരത്തെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. അതിനുള്ളതാണ് ഭക്തി മാർഗം. അതായത് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ എത്തിച്ചേരാനുള്ള തിടുക്കം. എന്ന് വെച്ചാൽ, കടലിൽ നിന്നും ജലം നീരാവിയായിട്ട് മേഘങ്ങളായി രൂപാന്തരപ്പെട്ട് മഴയായി ഭൂമിയിൽ പതിച്ച് നദികളിൽ കൂടിയൊഴുകി സമുദ്രത്തിലോട്ട് ചെന്ന് ചേരാൻ കാട്ടുന്ന പ്രക്രിയയെപ്പോലെയാണ് എന്ന് സാരം. ആറാമത്തെ പടിയാണ് മുക്തി. മരണത്തോടെ മുക്തി ലഭിക്കുന്നു. ജീവാത്മാവ് താൽക്കാലിക ശരീരം ഉപേക്ഷിച്ച് പരമാത്മ ചൈതന്യത്തിൽ അഭയം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് ശവശരീരത്തെ ആദ്യം ഭൂമിയിൽ മലർത്തിക്കിടത്തുന്നതും ജലം കൊണ്ട് ശുദ്ധി ചെയ്യുന്നതും അഗ്നിയിൽ ദഹിപ്പിക്കുന്നതും വായുവിൽ പുകയായിട്ട് മുകളിലോട്ട് പൊങ്ങുന്നതും അത് ആകാശത്തോട് പറന്നുയരുന്നതും. ഈ 6 പടികളും കടന്നാൽ മാത്രമേ മനുഷ്യജന്മത്തിന് സാഫല്യമുണ്ടാവുകയുള്ളൂ. മുണ്ടകോപനിഷത്തിൽ പറയുന്നു, ജീവാത്മാവ് പരംധാമിൽ ലയിക്കുന്നു എന്നാണ്. ആ പരംധാം ആണ് പരമാത്മാവ് എന്ന് വ്യക്തം. കുണ്ടലിനി യോഗത്തിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നട്ടലിൽ 6 പൂരകങ്ങൾ ഉണ്ടെന്നാണ്. അവയെ ഉണർത്തുമ്പോൾ ആത്മബോധം ഉണ്ടാവുകയും ഉണർവ് സഹസ്രാര പത്മത്തിലെത്തുകയും അതോടെ ജീവൻ മുക്തി ലഭിക്കുകയും ചെയ്യുന്നു.